ഭീഷണിയായ ഒരു 88-വയസ്സുകാരിയുണ്ട്. പേര് രാജറാണി. ജീവിതത്തിന്റെ സായന്തനങ്ങളിലേക്ക് കടന്നെങ്കിലും ഇപ്പോഴും ജോലി ചെയ്യുന്ന തിരക്കിലാണിവർ. തൊഴിൽ എന്താണെന്ന് ചോദിച്ചാൽ വലിയ റിസ്ക്കുള്ള തൊഴിൽ തന്നെയാണ്, മയക്കുമരുന്ന് കടത്ത്. ഈ ജോലി തുടങ്ങിയിട്ട് 3 പതിറ്റാണ്ടിലേറെയായി ഇവർ. ഭർത്താവിന്റെ ബിസിനസ്സാണ് രാജറാണി ഏറ്റെടുത്തിപ്പോൾ നടത്തുന്നത്. 1990-കളിലായിരുന്നു ഈ ബിസിനസ്സിലേക്ക് ഇവർ പ്രവേശിച്ചത്. ഭർത്താവ് മരിച്ചിട്ടും രാജറാണി ഇത് തുടരുകയായിരുന്നു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹിതയായ രാജറാണിക്ക് 7 കുട്ടികളുണ്ടായിരുന്നു. മക്കളിൽ 6 പേരും മയക്കുമരുന്ന് ഉപയോഗമോ അപകടമോ ഒക്കെയായി പല സാഹചര്യങ്ങളിൽ മരണമടഞ്ഞു. പ്രായത്തിൻ്റെ അവശതകൾ അലട്ടുന്ന രാജറാണിക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. എന്നിട്ടും മയക്കുമരുന്ന് ബിസിനസ് തുടർന്നുകൊണ്ട് പോകുന്നത് അവസാനിപ്പിച്ചിട്ടില്ല. മരണം വരെ ബിസിനസ് തുടരുമെന്ന വാശിയാണ് ഇവർക്കെന്ന് അടുപ്പക്കാരും പറയുന്നു. രാജ്യം കണ്ട ഏറ്റവും പ്രായമേറിയ മയക്കുമരുന്ന് കടത്തുകാരിയെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസമാണ്. പടിഞ്ഞാറൻ ഡൽഹിയിലെ ഇന്ദിരാപൂരിൽ നിന്നുമാണ് ഇവർ പിടിയിലായത്. ഇന്ദിരാപൂരിലുള്ള വീട്ടിൽ 16 ഗ്രാം ഹെറോയിൻ വിൽപ്പന നടത്തുന്നതിനിടയിൽ പോലീസ് ഇവരെയും സഹായിയെയും കൈയോടെ പിടികൂടുകയായിരുന്നു. മയക്കുമരുന്ന് വിൽപ്പന നടക്കുന്നതായി കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വീട്ടിൽ പോലീസ് റെയ്ഡ് ചെയ്തത്. പഞ്ചാബ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുമാണ് രാജറാണി മയക്കുമരുന്ന് എത്തിച്ചിരുന്നത്. 1990-നും 1996-നും ഇടയിൽ 3 തവണയോളം ഇവരെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഭർത്താവിന്റെ മരണത്തോടെ മയക്കുമരുന്ന് ബിസിനസ്സിൽ പൂർണ്ണമായും രാജറാണി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു. മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട നിയമത്തെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചും കൃത്യമായ ധാരണയുണ്ട് രാജറാണിക്ക്. ഓരോ തവണ പിടിയിലാവുമ്പോഴും ഇവർ ജാമ്യത്തിൽ ഇറങ്ങാറാണ് പതിവ്. തനിയെ നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയുള്ള ഇവർ ഒരു സഹായിയെ എപ്പോഴും കൂടെ കൂട്ടാറുണ്ട്. ഇയാളുടെ സഹായത്തിലാണ് പുറത്തു പോകുന്നതും ഇന്ദിരാപൂരിലെ വീട്ടിൽ തിരിച്ചെത്തുന്നതും ഒക്കെ. ഇത്തവണ രാജറാണിയെ ജാമ്യത്തിലിറക്കാൻ ഇതേവരെ ആരും തയ്യാറായിട്ടില്ല. വരും ദിവസങ്ങളിൽ ഇവരെ ജാമ്യത്തിലിറക്കാൻ ആരെങ്കിലും വരുമെന്നും പോലീസിനും അറിയാം. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.